ബിഗ് ബോസ് മലയാളം സീസൺ 6 കഥ ഇതുവരെ ഏറ്റവും കൂടുതൽ ചർച്ചയായ മത്സരാർത്ഥികൾ ആരൊക്കെയാണ് ബിഗ് ബോസ് വീട്ടിൽ? ആദ്യ ദിവസം തൊട്ടുള്ള ഗെയിം വിലയിരുത്തിയാൽ രതീഷ് തന്നെയായിരുന്നു ആദ്യ ആഴ്ച ബിഗ് ബോസ് വീട്ടിൽ നിറഞ്ഞു നിന്നത്. രതീഷ് പക്ഷേ ആദ്യ ആഴ്ചയിൽ തന്നെ പുറത്തായി. സാധാരണ രീതിയിൽ അത്രയും ഒരു ഗെയിമറായിട്ടുള്ള അല്ലെങ്കിൽ കോണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടുള്ള ഒരാൾ പുറത്തായാൽ അതോടെ ഷോ തീരുമെന്നാണ് എല്ലാവരും വിചാരിച്ചത്. കുറേ പേരെങ്കിലും വിചാരിച്ചു ഇനിയിപ്പോൾ കോണ്ടന്റ് ഒന്നും കാണില്ലെന്ന്. രതീഷ് പോയ തൊട്ടടുത്ത ദിവസം തൊട്ട് വേറെ ലെവൽ കണ്ടന്റുകൾ വീണ്ടും വരാൻ തുടങ്ങി. അപ്പോൾ മനസ്സിലായി സീസൺ 6 കണ്ടസ്റ്റൻസ് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറമാണെന്ന്. ഈ സീസണിൽ ഇതുവരെ ഒരാളായിട്ട് അല്ലെങ്കിൽ വൺ മാൻ ഷോ ആയിട്ടൊന്നും ഗെയിം മാറിയിട്ടില്ല. പക്ഷേ രതീഷ് പോയതിന് തൊട്ട് പിന്നാലെ പ്രധാന കോണ്ടന്റ് ക്രിയേറ്ററായിട്ട് റോക്കി മാറിയിട്ടുണ്ട്. ജാസ്മിനും ഗബ്രിയും നെഗറ്റീവ് ഓർ പോസിറ്റീവ് അകത്തും പുറത്തും ഈ സീസണിന്റെ ആദ്യത്തെ രണ്ടാഴ്ച ഏറ്റവും അധികം ചർച്ച ചെയ്ത മത്സരാർത്ഥികളായി മാറിക്കഴിഞ്ഞു. റോക്കിയുടെ മാസും ക്ലാസും സിജോയുടെ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ജിൻഡോയുടെ മണ്ടൻ പരിവേഷത്തിൽ നിന്ന് തന്ത്രശാലിയായ മത്സരാർത്ഥിയിലേക്കുള്ള ഉയർച്ചയും ഒക്കെ കഴിഞ്ഞ രണ്ടാഴ്ചക്കിടയിൽ പ്രേക്ഷകർ ആവോളം ചർച്ച ചെയ്തതാണ്. ഈ രണ്ടാഴ്ചയിലെ കോണ്ടന്റ് ക്രിയേഷൻ എടുത്തു നോക്കിയാൽ രതീഷ്, റോക്കി, ജാസ്മിൻ, ഗബ്രി, ജിൻഡോ, അപ്സര, സിജോ, ജാൻമണി, ഋഷി, ശ്രീരേഖ ഇവരെല്ലാം തന്നെ ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ ആദ്യത്തെ രണ്ടാഴ്ചയിൽ കോണ്ടന്റ് ക്രിയേഷന്റെ ഭാഗമായിട്ടുണ്ട്. റസ്മിനെ പോലെയുള്ള മത്സരാർത്ഥികൾ വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. റസ്മിൻ ഒരു സ്ട്രോങ് പ്ലെയർ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. നോറ നെഗറ്റീവും പോസിറ്റീവുമായി നിൽക്കുന്നുണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട്. ശ്രീതു ഒരു വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. ശ്രീതുവും അർജുനും ബിഗ് ബോസ് വീട്ടിൽ പുതിയ ശക്തരായ മത്സരാർത്ഥികളായിട്ട് ഉയർന്നു വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ശരണ്യ ഒരു സ്ട്രോങ് പ്ലെയർ ആയിട്ട് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അങ്ങനെ എല്ലാ കണ്ടസ്റ്റൻസും നിഷാന അടക്കമുള്ളവർ പോലും ചെറിയ രീതിയിലുള്ള പ്രതീക്ഷ നമുക്ക് നൽകുന്നുണ്ട്. സീസൺ 6 തുടക്കത്തിൽ ഈ കണ്ടസ്റ്റൻസ് എല്ലാം തന്നെ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ആദ്യ രണ്ടാഴ്ച റെക്കോർഡ് റേറ്റിംഗ് കാണാൻ സാധിക്കുന്നത്. സാധാരണ നിലയിൽ ഷോ ഒരു വൺ മാൻ ഷോ ആയിട്ട് മാറുമ്പോഴാണ് ഇത്രയും വലിയ രീതിയിലുള്ള പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ ഉണ്ടാവുന്നത്. ഇപ്പോൾ ഷോ വൺ മാൻ ഷോയിൽ അല്ല പോകുന്നത്. പക്ഷേ എന്നിട്ടും സീസൺ 6 വലിയ വിജയമായിട്ട് മാറിയിരിക്കുകയാണ്. തുടക്കം തന്നെ ഗംഭീരമാണെങ്കിൽ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ കൂടുതൽ ഗംഭീരവും മനോഹരവുമാകുമെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. എല്ലാ മത്സരാർത്ഥികളെയും പതിയെ പതിയെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സീസൺ 6 ഒരു വലിയ വിജയമായിരിക്കും. ഒരുപക്ഷെ ബിഗ് ബോസ് മലയാളത്തിൽ ഇന്നേ വരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഒരു വലിയ മികച്ചൊരു സക്സസ് ആയിട്ട് മാറാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. നമ്മളിപ്പോൾ മുൻകാലങ്ങളിലുള്ള സീസണുകൾ മൊത്തം വിലയിരുത്തി നോക്കുമ്പോൾ ഈ തുടക്ക ആഴ്ചകളിലുള്ള പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ അല്ലെങ്കിൽ കോണ്ടന്റുകൾക്കുള്ള സ്വീകാര്യത ഇതെല്ലാം എടുത്തു നോക്കുമ്പോൾ സീസൺ 6 ഇതുവരെ ഉള്ളതിൽ വെച്ച് മികച്ചതായിട്ട് നിൽക്കുന്നു എന്ന് കാണാൻ സാധിക്കും. ഇപ്പം ഞാൻ പറയുന്നത് പ്രേക്ഷകർക്കിടയിൽ ഈ ഒരു സീസൺ 6 ചർച്ചയാകുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതിപ്പോൾ ഗബ്രി ജാസ്മിൻ്റെ കാരണം കൊണ്ടായിക്കോട്ടെ, രതീഷിൻ്റെ കാരണം കൊണ്ടായിക്കോട്ടെ, റോക്കിയുടെ കാരണം കൊണ്ടായിക്കോട്ടെ, വിവാദങ്ങളുടെ പേരിലായിക്കോട്ടെ, സീസൺ 6 ഇതിനോടകം തന്നെ ജനശ്രദ്ധ നേടിക്കഴിഞ്ഞുവെന്ന് വ്യക്തമാവുകയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.